എന്താ കേട്ടാ വിവരം വല്ലതും? തീർന്നു എന്നാ കേട്ടത്. ഞാൻ മരണ വഴിക്ക് നമ്മളെ ചന്ദ്രനായരെ കണ്ടിരുന്നു. മൂപ്പര് പറഞ്ഞ അറിവാ. തീരാണ്ട് നിൽക്കൂ, വെട്ടി കീറിക്കളഞ്ഞില്ലേ? 18 വെട്ടാ. സത്യാണോ മോളെ? കൊളക്കടവിൽ എല്ലാരും പറയണോ ഇന്നലെ ഇവിടുന്ന് ഇറങ്ങി പോയ വഴിക്ക? എന്റെ ഈശ്വര, അപ്പ തോന്നിയൊരിതില് ഞാൻ എന്താ പറഞ്ഞത്? അറം പറ്റിയ വാക്കായി പോയല്ലേ ചേച്ചി. ഞാൻ അങ്ങനെയൊന്നും സംഭവിക്കുന്നു കരുതി പറഞ്ഞതല്ലോ. എന്നാലും ചേച്ചിയുടെ നാക്കേറ്റ പോലെ ആയിപ്പോയി. മോളെ, അച്ഛൻ അറിഞ്ഞോ? കേട്ടു. അവനോൻ ചെയ്യണേന്റെ ഫലം ആരായാലും അനുഭവിച്ചേ പറ്റൂ. ലേച്ചുതാ, പിന്നല്ലാതെ ഈ ബോംബെയിലേക്കുള്ള ദാദാമാരുടെ കാര്യം തന്നെ എടുത്താ, തന്നെക്കാൾ പോകുന്ന രംഗത്തെത്തുന്ന ദിവസം പഴയ ആള് തീർന്നു. ഏതു മരവും ഒരു ദിവസം വീണല്ലേ പറ്റൂ. ചെയ്തു കൂട്ടിയ ദുഷ്ടതയ്ക്ക് കിട്ടി എന്ന് കൂട്ടിയാ മതി. ഞാനിന്ന് പോവാ, വിഷമിക്കണ്ട, അടുത്താഴ്ച വരും. എന്താ കൊണ്ടുവരണമെന്ന് വെച്ചാ പറയാ, മടിക്കണ്ട. പട്ടുസാരിയോ സെന്റോ എന്താണെന്ന് വെച്ചാ. ദേവി, മരിക്കണമെന്ന് ഞാൻ ആഗ്രഹിച്ചിട്ടില്ല, അങ്ങനെ ശപിച്ചിട്ടുമില്ല. കേട്ടതൊന്നും സത്യാവരുതേ. ഒരു ചുറ്റുവിളക്ക് തെളിയിക്കാം. ജീവൻ കൊടുക്കണേ എന്റെ ഭഗവതി, ഇല്ലെങ്കിൽ ഈ ജന്മം എനിക്ക് സ്വസ്ഥത കിട്ടില്ല. ജീവൻ പോയിന്നില്ല എന്ന് രണ്ടു വർത്താനമുണ്ട്. ഏഴിലക്കരക്കാരുടെ നാക്കല്ലേ, ചത്തല്ലെങ്കിലും പറഞ്ഞു കൊല്ലും. നിങ്ങളൊന്നും മിണ്ടാണ്ടിരിക്കെ, മെഡിക്കൽക്കാളായി പോയി കണ്ടുവന്ന അടിയോടിയാ പറഞ്ഞത്. ജീവനുണ്ട്, മാത്രമല്ല പരുക്കൊന്നും അത്ര സാരമുള്ളതല്ല. അത് അങ്ങനെ ചാവുന്നത് അടിയൊന്നും അല്ല, തലയാർത്തിട്ടാ കൂടും, അതായണം. അയാളുടെ പേര് കേട്ടാ കടിച്ചു കീറാൻ വരുന്ന ഭാനുവേച്ചിയാ ഇപ്പൊ ഇങ്ങനെ മാറിയത്. ഒരു താല്പര്യത്തിന്റെയും പുറത്തല്ല, അന്നങ്ങനെ പറഞ്ഞു പോയതില് എനിക്ക് അത്ര കുറ്റബോധം ഉണ്ടായിരുന്നു. അച്ഛൻ ചോദിച്ചു എന്താ അമ്പലത്തിലെ വിശേഷമെന്ന്, ഒന്നും പറഞ്ഞില്ല. അച്ഛനാകെ മാറിയിരിക്കണു. അച്യുതേട്ടന്റെ സ്വത്തുകാവലും കൈകാര്യം ഇപ്പൊ പഴയ ആളെയല്ല. എന്തൊക്കെയോ കണക്കൂട്ടില്ല അച്ഛന്. അച്യുതേട്ടൻ വെറുതെ അല്ല ഈ സഹായമൊക്കെ ചെയ്യണത്. അത് അയാളുടെ കയ്യിലിരിക്കേയുള്ളൂ, ഭാനുവിനെ അറിയില്ല അയാൾക്കും അച്ഛനും. നാളെയല്ലേ മൂപ്പര് ആശുപത്രിയിൽ നിന്ന് കൊണ്ടുവരുന്നത്? എത്ര വേഗ ദിവസങ്ങൾ പോയത്. മംഗലശ്ശേരിക്കാ വന്നല്ലേ. ഇനി ശേഖരന് പോവാ, ആസ്പത്രിയിലേക്കല്ല. നീലകണ്ഠൻ ഒരു സാവകാശമില്ലാത്ത ആളാ, ഇന്ന് തന്നെ വല്ല നടക്കും. അകത്തേക്ക് കിടത്തിക്കൊള്ളൂ. വേണ്ട, വെക്കോളൂ. എന്നിട്ട് വിവരം അറിയാൻ കാത്തു നിൽക്കുന്നവരോട് പറഞ്ഞേക്ക് പാതി ചത്തുന്ന്. ഇടത്തെ കൈയും ഇടത്തെ കാലും. അത് കണ്ട് ചിരിക്കാൻ താല്പര്യമുള്ളവർക്ക് ഇവിടെ വരാം. സഹതപിക്കാനാണെങ്കിൽ ഒരു നായന്റെ മോൻ ഇങ്ങോട്ട് വരണ്ട. വരരെ. പടിഞ്ഞാറ്റേ മുറിയില് കുപ്പിയുണ്ടാവും, ഒന്നിങ്ങെടുക്കൂ. പടിഞ്ഞാറ്റേലെന്നല്ല, ഈ വീട്ടിൽ എവിടെയും കുപ്പിയില്ല. ഇനി ഈ തൊടിയിൽ കള്ള് കയറ്റുന്ന കാര്യം പറയണ്ട, അത് നടക്കില്ല. ഒറ്റ ചവിട്ടേ വെച്ചേരും. ചവിട്ടാലോ? ഓ, നേരെ നിന്നിട്ട് വേണ്ട ചവിട്ടാൻ, എനിക്കത് അറിയാല്ലേ. അല്ലേ, നീല, എന്നോട് ദേഷ്യം തോന്നിയാലും സാരില്ല. വൈദ്യർക്കൊരു വാക്കു കൊടുത്തിട്ടുണ്ട്, നേരാമണ്ണം പത്തി നോക്കിയാൽ ചികിത്സ കൊണ്ട് ഗുണമുണ്ടാവും. എഴുന്നേറ്റ് നടത്തുന്ന വൈദ്യര് പറഞ്ഞിരിക്കുന്നത്. ഇന്നേ വരെ ഞാൻ അനുസരിച്ചിട്ടേ ഉള്ളൂ. ഈ കാര്യത്തിൽ ഞാൻ പറയണത് കേൾക്കുക.
എല്ലാവരും എന്നോട് കാരുണ്യം കാട്ടുകയായിരുന്നല്ലോ വാര്യരെ. പിതൃത്വം മറച്ചുവെച്ച് അമ്മ കഴുത്തറക്കാതെ പാതയിൽ നിർത്തി ശേഖരൻ അല്പപ്രാണൻ തിരിച്ചു നൽകിക്കൊണ്ട് ഡോക്ടർമാർ കാരുണ്യം കൊണ്ട് കരൾ കുത്തിപ്പറിക്കുക. ഇതിനെല്ലാം ഞാൻ എന്ത് തെറ്റാ വാര്യരെ ചെയ്തത്? അതോ ഇതിൽ കൂടുതലാണോ ഞാൻ അർഹിക്കുന്നത്? എങ്കിൽ എനിക്ക് വയ്യ വാര്യരെ, ഇനിയൊന്നും നേരിടാനുള്ള കരുത്തെനിക്കില്ല. വാര്യരെ എന്നു തൊട്ടോ താൻ എന്റെ കൂടെ ഇല്ലേ? ഇന്ന് വരെ ഞാൻ തന്നെ ഒരു അന്യനായി കരുതിയിട്ടുണ്ടോ? ഒരു സുഹൃത്തിന്റെ കൂടെ പിറപ്പിന്റെ സ്ഥാനം തനിക്ക് ഞാൻ തന്നിട്ടില്ലേ? തരാൻ മടിച്ചിട്ടുള്ള ഒരൊറ്റ അധികാരമേ ഉള്ളൂ, ഒരച്ഛന്റെ. പിഴച്ച് വിട്ട എന്നെ ഒരു നിമിഷം നിങ്ങൾക്ക് മകനായിട്ട് കാണോ? എന്നിട്ടൊരച്ഛന്റെ സ്നേഹത്തോടെ വാത്സല്യത്തോടെ എന്നെ ഒന്ന് സഹായിക്കാവോ? ഈ ജന്മം ഉപേക്ഷിക്കാൻ ഒരിത്തിരി വിഷം ഇല്ല. കാലം ഒരുപാടായി നീ ഒരു മോഹമായി മനസ്സിൽ കയറിയിട്ട്. അമ്മാവനും മരുമോനും കൂടി ഒരേ പാത്രത്തിൽ നിന്ന്, ചേ അതൊരു സുഖമല്ലല്ലോ എന്ന് കരുതി മാറി നിന്നതാ. പറഞ്ഞോ, നിനക്ക് എന്താ വേണ്ടത്? പണമായിട്ടോ അതോ പറമ്പോ പാടമോ? എത്ര ഏക്കർ വേണം? ഒരു നിർബന്ധമേ ഉള്ളൂ, ഞാൻ മടുത്ത് അവസാനിപ്പിക്കുന്നത് വരെ ഞാൻ മാത്രമേ പാടുള്ളൂ. ശേഖരാ, അസമയത്തൊന്ന് വിളിച്ചപ്പോ വാതിൽ തുറന്നത് ഇരിക്കാൻ ക്ഷണിച്ചതും നിന്റെ കേമത്തരം കണ്ടിട്ടല്ല. എന്റെ മാന്യത, മുഖം കറുത്ത് എന്തെങ്കിലും പറയാൻ ഇടവരുത്താതെ പോവാൻ നോക്ക്. വേണ്ട, നാട്യമൊന്നും എന്റെ അടുത്ത് വേണ്ട. ആദ്യം നീലകണ്ഠൻ, പിന്നെ എന്റെ അമ്മാവൻ. ഇനി ഏഴിലക്കരയിൽ ആർക്കെങ്കിലും നീ പാവരിക്കുന്നുണ്ടെങ്കിൽ അത് ശേഖരനായിരിക്കണം. അതിന് യോഗ്യൻ ഞാൻ തന്നെ ഉള്ളൂ. യോഗ്യത? നീലകണ്ഠന്റെയും നിന്റെയും പേര് കൂട്ടി പറയാൻ നീ ഇനി ഒരു ജന്മം കൂടി ജനിക്കണം ശേഖര. ഞാൻ വഴങ്ങിയിട്ടുണ്ട് നീലകണ്ഠന്റെ മുമ്പിൽ. തേടി വന്നതല്ല, ആ പൗരുഷത്തിന്റെ മുന്നിൽ ഞാൻ ചെന്ന് വീഴുകയായിരുന്നു. ഒടുവിൽ എന്നോട് മാറി നിൽക്കാൻ പറഞ്ഞപ്പോൾ എന്റെ നിസ്സഹായാവസ്ഥയിൽ രക്ഷകനായി വന്നതായിരുന്നു നിന്റെ അമ്മാവൻ. ദുരുദ്ദേശത്തോടെയാണെങ്കിലും എനിക്ക് വേറെ വഴിയില്ലായിരുന്നു. നീ ഇപ്പോൾ അഹങ്കരിക്കുന്നുണ്ടാവും നീലകണ്ഠനെ വീഴ്ത്തിയെന്ന്. പത്താളിന്റെ ബലവും ഇരുട്ടിന്റെ മറവും ഇല്ലാതെ നേർക്ക് നേരെ നിനക്കൊരു ചുക്കം ചെയ്യാൻ കഴിയില്ല ഇപ്പോഴും ഈ നിലയിൽ. രണ്ടു കാലം നിവർന്നു നിൽക്കാൻ കഴിയാത്തന്റെ വീരം പറയുന്നു. ചത്താലും ചെയ്തില്ലേ അവന്റെ മഹത്വം? ഓർമ്മ വെച്ച നാളു തൊട്ട് ഞാൻ അനുഭവിക്കുന്ന നാണക്കേട്, കളിപ്പന്ത് കളിക്കുന്ന മൈതാനത്ത് അമ്പലക്കുളത്തിൽ മുങ്ങാങ്കുഴി ഇടുമ്പോ എന്നെ തോൽപ്പിക്കാനായി എന്നും അവനുണ്ടായിരുന്നു. ഇപ്പോ നിന്റെ രൂപത്തിൽ അവൻ എന്നെ ജയിക്കുകയാണ്. ഇല്ല, അവന്റെ നാശം, ഇഞ്ചിഞ്ചായി ചതഞ്ഞുള്ള അവന്റെ മരണം കാട്ടിത്തരാൻ നീ അടക്കമുള്ള എല്ലാവർക്കും ഇനി എനിക്കത് വ്രതമാണ്. നോക്കിയോ,